നമസ്കാരം ഏകാധിപത്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു ജോസഫ് സ്റ്റാലിൻ സ്റ്റാലിൻ ഭരിക്കുമ്പോൾ റഷ്യ മുഴുവൻ കയ്യടിച്ചിരുന്നത് ഈ ഭരണാധികാരിക്ക് മാത്രമായിരുന്നു ഭയത്തിന്റെ വികാരത്തിൽ നിന്ന് രൂപപ്പെട്ട കയ്യടി ആലപ്പുഴയിലെ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിലും സ്റ്റാലിന്റെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നു പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ എ എം ആരിഫ് എംപിയുടെ പേര് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സദസ്സിൽ കയ്യടി ഉയർന്നു കൈയ്യടിക്കേണ്ട കാര്യമില്ലെന്നും ജില്ലയിലെ മന്ത്രിമാർ കാരണമാണ് പെരുമ്പളം പാലം യാഥാർത്ഥ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിക്കുകയായിരുന്നു ഇതോടെ വേദിയിലുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ കലുപ്പ് തിരിച്ചറിയാനായി പിന്നീട് മുഖ്യമന്ത്രിക്ക് മാത്രമായി കൈയടി മാറി പെരുമ്പളം പാലം നിർമ്മാണോദ്ഘാടന വേദിയിലാണ് എ എം ആർ എഫ് എംപിയെ സദസ്സിലിരുത്തി മുഖ്യമന്ത്രി കൈയടിച്ചവർക്ക് മറുപടി നൽകിയത് പ്രസംഗം മുറിച്ച് ഒരു നിമിഷം മുഖ്യമന്ത്രി സദസ്സിലേക്ക് നോക്കി എന്തിനാ കൈയടിച്ചതെന്ന് മനസ്സിലായില്ല മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വീണ്ടും സദസ്സിൽ കയ്യടിയുയർന്നു അങ്ങനെ വേദി മുഖ്യമന്ത്രിയുടെ മനസ്സിന് ഒപ്പിച്ച വീണ്ടും കൈയടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപതിടത്തും സി പി എം തോറ്റു ജയിച്ചത് ആരിഫ് മാത്രമാണ് ആലപ്പുഴയിൽ ആരിഫിന് ജനപ്രീതി കൂടുകയാണ് ഇത് സി പി എമ്മിലെ പലർക്കും പിടിക്കുന്നുമില്ല ഇതും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചുവെന്ന് വേണം വിലയിരുത്താൻ മുൻകൈ എടുക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പാലം യാഥാർത്ഥ്യമാകില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രി തുടർന്നു അത് സദസ് ചിരിയോടെ ഏറ്റെടുക്കുകയും ചെയ്തു ഇവിടെ പെരുമ്പളത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ പൊതുമരാമത്ത് മന്ത്രിയായി ഉണ്ട് അതോടൊപ്പം തന്നെ പ്രദേശത്തെ കുറിച്ചും അറിയാവുന്നയാൾ ധനമന്ത്രിയായും ഉണ്ടായി ജനപ്രതിനിധി എത്ര കരഞ്ഞു പറഞ്ഞാലും ഇതുപോലെ ചിലത് അനുവദിക്കാതിരിക്കുന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ് എല്ലാം ഒത്തുവന്നത് നിങ്ങളുടെ പ്രത്യേകതയായി കണ്ടാൽ മതി മുഖ്യമന്ത്രി ഇങ്ങനെയാണ് കൈയടിച്ചവരെ നോക്കി പറഞ്ഞത് മുൻപ് പാലക്കാട്ടെ ചടങ്ങിൽ നടൻ മോഹൻലാലിന് ആർപ്പു വിളിച്ച ആരാധകരോട് കുബിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടൽ നടത്തിയതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പാലക്കാട് നെന്മാറയിലെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഭവം നടന്നത് മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ മോഹൻലാൽ വിശിഷ്ടാതിഥിയും മോഹൻലാൽ എത്തുന്നതറിഞ്ഞ വൻ ജനാവലി തന്നെ ചടങ്ങിനെത്തിയിരുന്നു തുടർന്ന് സൂപ്പർ താരം എത്തിയതോടുകൂടി ആരാധകരുടെ ആവേശം അണപൊട്ടുകയായിരുന്നു അവർ കൈയടിച്ചും ആർപ്പ് വിളിച്ചും സന്തോഷം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിന് എഴുന്നേറ്റിട്ടും മോഹൻലാലിന് വേണ്ടിയുള്ള ആർപ്പുവിളി അവസാനിപ്പിക്കാൻ ആരാധകർ തയ്യാറായില്ല തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം നടന്നത് ഒച്ചയുണ്ടാക്കുന്നവർക്ക് അത് മാത്രമേ അറിയൂ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരല്ല എന്നായിരുന്നു മോഹൻലാലിനെ കൂടി വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ അന്ന് നടത്തിയ പ്രതികരണം മോഹൻലാലിനെ ജയ്വിളിക്കുന്നത് പ്രായത്തിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇത് എന്നും ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ഇതോടുകൂടി സദസ് നിശബ്ദമായി ഉദ്ഘാടന പ്രസംഗം അധികം നീട്ടാതെ മുഖ്യമന്ത്രി വേദി വിട്ടു തുടർന്ന് സംസാരിച്ച മോഹൻലാലാകട്ടെ സംഭവം പരാമർശിച്ചതേയില്ല ഈ സംഭവവും ഏറെ ചർച്ചയായി തനിക്ക് കയ്യടി കിട്ടാത്തതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചതെന്ന വാദം സോഷ്യൽ മീഡിയയിലെത്തി ഇത്തരം ചർച്ചകൾ വീണ്ടും ചർച്ചയാക്കുന്നതാണ് പെരുമ്പളത്തെ സംഭവവും സ്റ്റാലിൻ ഭരണത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത് ആരിഫും പിണറായിയും തമ്മിൽ തുടക്കം മുതൽ നല്ല ബന്ധത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ വിഭാഗീയ പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാത്ത നേതാവാണ് ആരിഫ് ഇത് പലപ്പോഴും പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട് സുധാകരനും തോമസ് ഐസക്കും ആരിഫിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആലപ്പുഴയിൽ ആരിഫിനെ മത്സരിപ്പിച്ചതും തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ആയിരുന്നു ദീർഘകാലം എം പി ആയിരുന്നത് വേണുഗോപാൽ മത്സരിച്ചാൽ ആരിഫ് തോൽക്കുമെന്നായിരുന്നു സി പി എമ്മിൽ കണക്കുകൂട്ടൽ എന്നാൽ വേണുഗോപാൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാനെത്തി ഷാനിമോൾക്കെതിരെ ആരിഫ് ജയിക്കുകയും ചെയ്തു ഇതോടെ സി പി എം രാഷ്ട്രീയത്തിലെ തിളങ്ങും നേതാവായി ആരിഫ് മാറുകയും ചെയ്തു ഇതാണ് പെരുമ്പളം പാലം ഉദ്ഘാടനത്തിലും ആരിഫിനെ കയ്യടി നേടാനാകുന്ന നേതാവാക്കിയത് ഇത് മനസ്സിലാക്കിയാണ് ആരിഫിനെതിരെ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്